ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇത് ട്യൂസ്ഡേ ഈവനിങ് ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് രാമസ്സുണ്ട് വലിയ പറ്റി പുറത്തിരിപ്പുണ്ടായിരുന്നു വേറൊന്നുമല്ല ഒന്നുമില്ല കുട്ടിയുടെ പാമ്പേഴ്സും അതുപോലെ തന്നെ പാൽപ്പൊടിയും വന്നായിരുന്നു അപ്പോൾ അപ്പം പാൽപ്പൊടി ഇട്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കാൾക്കത് എടുക്കാൻ വേണ്ടിയിട്ട് കയറാ കയറിയതാണ് അതെടുത്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അറിയില്ല അത് കഴിഞ്ഞിട്ടൊരു സിക്സ് തേർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്കാണ് കിച്ചണേൽ കയറുന്നത് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയത് അരി ഏട്ടൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചായ വെക്കണ സമയത്ത് തന്നെ അരിയും കൂടി എടുപ്പ് അപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് ചോ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കയറി കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാനുണ്ടായിരുന്നു ഞാൻ രാവിലെ എനിക്ക് പോകണ തിരക്കോ തിരക്ക് പിന്നെ എനിക്കിതൊന്നും ക്ലീനാക്കാനോ അതുപോലെ തന്നെ യൂസ് ചെയ്ത പാത്രം കഴുകാനോ ഉള്ളതിന് നേരമൊന്നും ഉണ്ടാവില്ല അതിനെ കൗണ്ടർ ോപ്പും ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല ഞാൻ രാത്രി ലേറ്റായിട്ട് കിടന്നിട്ട് രാവിലെ ലേറ്റായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ രാവിലെ എത്ര എല്ലാ രാവിലത്തെക്കുള്ള എല്ലാം റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഞാൻ രാത്രി കിടക്കുന്നത് ഇഷ്ടക്കുട്ടിക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് രാവിലെ എണീറ്റ് ചെയ്യുക അവളുടെ കുറുക്കുണ്ടാക്കലും പരിപാടിയൊക്കെ അവർക്ക് ഒരു മാസം ചോറ് രാവിലെ കൊണ്ടുപോകൊണ്ട് വന്ന ആ ഒരു ഒരു മാസമാണ് ഞാൻ ശരിക്കും പറഞ്ഞു രാവിലെ അഞ്ചഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്കും എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് ബാക്കിയെല്ലാം ഞാൻ രാത്രി ഉണ്ടാക്കി വെക്കുകയോ ചെയ്യുന്നത് കേടാവുന്ന തോന്നുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കും ആർ കഴിയുമ്പോഴത്തേക്കും അല്ലാത്തത് പുറത്തിരുന്നാലും അങ്ങനെ കേടായി പോവാറില്ല ഭയങ്കര ചൂടിലേക്കുള്ളൂ ഈ ഒരു സമയത്തൊക്കെയാണ് ഈ തേങ്ങ അരച്ച കറിയൊക്കെ ചിലപ്പോൾ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജി ഇട്ട് വയ്ക്കുകയോ ചെയ്യുന്നത് അപ്പം കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്ക ക്ലീനാക്കി ഇട്ട ശേഷമാണ് ഞാൻ പിന്നെ തേങ്ങ കറി ഉണ്ടാക്കാനായിട്ട് അത് വെള്ളരയ്ക്ക് മാങ്ങിരിപ്പ് ഉണ്ടായിരുന്നത് അപ്പം തേങ്ങ അരച്ച കറി ഉണ്ടാക്കാനായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെള്ളത്തിട്ടിട്ട് അപ്പം എൻ്റെ ഒക്കെ നാട്ടിൽ തേങ്ങ അരച്ചക്കറിയെന്നാണ് പറയുന്നത് വെള്ളരിക്ക മാങ്ങയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഷ്ടമാണെങ്കിൽ ആ കഷ്ണം പറഞ്ഞിട്ടുള്ള തേങ്ങ അരച്ച കറികളാണ് പക്ഷേ അനിയൻ്റെയൊക്കെ വീട്ടിൽ അരച്ചുകൂട്ടുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് അവിടെ അത്ത അമ്മ എപ്പോഴും പറയുന്നത് അരച്ചു കൂട്ടുന്ന അപ്പം നിങ്ങളുടെയൊക്കെ അവിടെ എന്താണോ പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണോ പറയുന്നത് അപ്പം ഞാൻ അതിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ ശേഷം അതുപോലെ തന്നെ ഞാൻ കുക്കറിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് മോസ്റ്റ്ലി എളുപ്പത്തിൽ പെട്ടെന്ന് എന്തൊക്കെ റെഡിയാക്കാൻ പറ്റുന്നോ അങ്ങനെ ചെയ്യാനായിട്ടാണ് എല്ലാപ്പഴും ട്രൈ ചെയ്യാറ് വീക്ക് ഡേയ്സിൽ എസ്പെഷ്യലി വീക്ക് ഡേയ്സിൽ അങ്ങനെയാണ് ചെയ്യാറ് മാത്രമല്ല ചാർ കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം വെക്കാറുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് ദിവസത്തേക്കുള്ള കറി റെഡിയായി ആ ഒരു ഇതിൽ അപ്പം ഞാൻ കുക്കറിൽ കുക്കറൊക്കെ കഴുകിയെടുത്ത ശേഷം സവാള അതിന് ആവശ്യമുള്ളത് കുറച്ച് സവാള ചെറിയ ഉള്ളി ഇടുന്നതാണ് നല്ലത് ഞാൻ സവാളയാണ് ഇട്ടത് ചെറിയ ഉള്ളിക്കൊക്കെ നല്ല വിലയല്ലേ അപ്പം സവാളയിട്ട് മാങ്ങയും അതുപോലെ തന്നെ വെള്ളരിക്കയും രണ്ട് കഷ്ണം ചെറിയ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ആവശ്യത്തിന് മുളകും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് ഞാനൊന്നൊരു രണ്ട് വിസിലടിപ്പിച്ചായിരുന്നു രണ്ട് വിസിലടുപ്പിച്ചൊരു പത്ത് മിനിറ്റും കൂടിയേ ഞാൻ ഗ്യാസിൽ വെച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പ്രഷർ റിലീസാക്കിയിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇത് വേവിക്കാൻ വെച്ച ശേഷം പാത്രം കഴുകാനായിട്ട് നിന്ന് കുറേ അത്യാവശ്യം പാത്രം അതായത് രാ ഞാൻ കക്കയച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അത് അതൊക്കെ പകർത്തിയ പാത്രം അങ്ങനെ ചായ അരച്ച പാത്രം കുറുക്കുണ്ടാക്കിയ പാത്രം അതൊക്കെ കഴിയാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിയെടുത്തു അതുകഴിഞ്ഞിട്ട് തേങ്ങ അരച്ചെടുത്തു ആ തേങ്ങ അരച്ചതിൽ കറിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജീരകം അതുപോലെ തന്നെ രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയിട്ടിട്ടാണ് അരച്ചെടുത്തത് എന്നിട്ട് അത് ഇതിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചില്ല ഒന്ന് ചൂടായി തിള തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇതിൽ കടുക് പൊട്ടിച്ചിട്ട് താളിച്ചിട്ടു കടുക് താളിച്ചതി കൂടെ കുറച്ച് മഞ്ഞ മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് തേങ്ങാർ ചെറിയ ഉണ്ടാക്കിയത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എൻ്റെ ലൈഫ് എന്ത് പെട്ടെന്ന് ഭയങ്കര ആണ് ഉണ്ടാകുന്നത് നേരത്തെ ഞാനിങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല അഞ്ചു വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ ഞാനും ഇപ്പോഴത്തേ ഞാനും തമ്മിലെ അച്ചകചാന്തരം വ്യത്യാസങ്ങളുണ്ട് ആ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിങ്ങനെ ആലോചിക്കാറുണ്ട് എല്ലാവരുടെയും ലൈഫിൽ ഓരോ ചേഞ്ചസ് ഉണ്ടാകുമല്ലോ ചേഞ്ചസ് എന്തായാലും ലൈഫിലുണ്ടാവേണ്ടതും എന്താ പറയുക മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മാങ്ങയും കൂടി ബാലൻസ് എടുപ്പുണ്ടായിരുന്നു അതങ്ങനെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കേടാക്കി കളയും അപ്പോൾ ഞാൻ അപ്പം തന്നെ മാങ്ങ ചമ്മന്തി അരക്കാന്ന് ഓർത്ത് മാങ്ങ ചമ്മന്തിയും കൂടി അരച്ച് മാങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് അതിട്ട് തേങ്ങയും കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുത്ത് അപ്പം ഞാനൊരു മൂന്ന് വർഷത്തിന് ശേഷം തോന്നുന്നുട്ടോ വീട്ടിൽ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത് കുറേ നാളായി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഹോളീന്ന് ഹോളിൽ ആ സാധനങ്ങളെല്ലാം ശിവക്കുട്ടിയുടെ കളിക്കുന്ന സാധനങ്ങളും എല്ലാം അല്ലാത്ത സാധനങ്ങളും സ്പൂൺ അടക്കം സ്പൂണടക്കം എല്ലാ സാധനങ്ങളും ഹോളിൽ ഹോളിലുണ്ടാവും ആൾ വന്നിട്ട് എല്ലാം എടുത്ത് വെറുക്കിവിടെ കൊണ്ടിടും അത് ഭയങ്കര ഒരു ഹോബിയാണ് ഈ സ്പൂൺ പാത്രം ഇതെല്ലാം എടുത്തുകൊണ്ട് അതൊക്കെ വെച്ച് കളിക്കാനും അതെടുത്തുകൊണ്ട് എവിടെയെങ്കിലും വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അവളുടെ ടോയ്സ് ഒക്കെ ആണെങ്കിൽ അവൾ അതൊക്കെ കൊണ്ട് ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ കൊണ്ട് വയ്ക്കുകയൊക്കെ ചെയ്യും കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ വയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ആ വന്നിട്ട് ഹോളൊക്കെ ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ടു ഹോളൊക്കെ ബ്രഷ് ചെയ്ത ശേഷമാണ് ഈശ്ക്ക് ഞാൻ ശരിക്കും ചപ്പാത്തി കുടിക്കാനായിട്ട് ഇരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ടും ഇതിപ്പോൾ ഇപ്പം തന്നെ നേരെ പഴയ തന്നെ കിടക്കും കേട്ടോ അപ്പം തന്നെ ആ ആള് പുറത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം മടുക്കി വെച്ചേക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം വലിച്ച് താഴോട്ടിടും അതുകൂടാണ്ട് അടുക്കളയിൽ നിന്നും പോയിട്ട് അവിടെ നിൽക്കുന്ന സാധനങ്ങളും എടുത്തോണ്ട് വന്നിട്ട് ഹോളി കൊണ്ടിടും അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുക്കാനിരുത്തിയിട്ട് ഞാൻ എൻ്റെ ചെടിയൊക്കെ ഒന്ന് നനച്ച് അങ്ങനെ ആ ഒരു ദിവസം പോയി അപ്പോൾ ഓരോ വീട്ടും ഇങ്ങനെ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ ബൈ